മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനശേഖരണാർത്ഥം നടത്തപ്പെട്ട ഒരു സംഗീത നിശ, അത് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. നമുക്കറിയാം കുറേ നാളുകളായി ആ സംഗീത നിശയെ പറ്റിയിട്ടുള്ള അതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ വളരെ സുതാര്യമല്ലായ്മ എന്ന തരത്തിലേക്ക് പ്രചരിക്കുന്നുണ്ടായിരുന്നു. യുവമോർച്ചയുടെ നേതാവ് സന്ദീപ് ജി വാര്യർ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ട്, അതായത് ഈ സംഗീത നിശയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പണം പിരിഞ്ഞു കിട്ടി, എത്രത്തോളം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി എന്ന കാര്യങ്ങളൊക്കെ ആ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള പ്രധാന സംഘാടകരായിട്ടുള്ള സംവിധായകൻ ആഷിഖ് അബു, അയാളുടെ ഭാര്യ റീമ കല്ലിങ്കൽ, ഒപ്പം തന്നെ ആ സംഗീത നിശയിൽ പങ്കെടുത്ത സംഗീത സംവിധായകൻ ബിജിബാല്, ഗായകനായിട്ടുള്ള ഷാബാസമൻ, സയനോര തുടങ്ങിയവർ വെളിപ്പെടുത്തണമെന്ന ഒരു ആവശ്യം സന്ദീപ് വാര്യർ ഒരു കുറച്ച് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നു. ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി ഈ ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിച്ചിരുന്നു. കാരണം ഈ പൊരിച്ച മത്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചില ബാൻഡുകൾ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനശേഖരണാർത്ഥം നടത്തിയ ഈ ഒരു പരിപാടിയിൽ എത്രത്തോളം രൂപ കിട്ടി, എത്രത്തോളം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിധിയിലേക്ക് നൽകി എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിനൊരു വ്യക്തമായ മറുപടി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്ത കാരണത്താൽ സന്ദീപ് ജി വാര്യർ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് അല്പം കടന്ന ഒരു ഭാഷ, അല്പം കൂടി രൂക്ഷമായ ഭാഷയിലാണ് സന്ദീപ് ഈ ഒരു കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ തൻ്റെ പോസ്റ്റിലൂടെ ഒരു ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. എൻ്റെ ദൈവമേ, അപ്പം കുടുംബമടക്കം കള്ളന്മാരാ എന്ന ഒരു ഒരു ട്രോള് ഒക്കെ കൂടി ചേർത്തുകൊണ്ടാണ് സന്ദീപ് ജി വാര്യർ കരുണ സംഗീത നിശ പരിപാടിയുടെ കണക്ക് പുറത്തുവിടാൻ മടിക്കുന്ന ആഷിഖ് അബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ട്രോളിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനശേഖരണാർത്ഥം എന്ന പേരിൽ നടത്തിയ കരുണ സംഗീത നിശയുടെ വരവ് ചിലവ് കണക്ക് വെളിപ്പെടുത്തണമെന്നും ആഷിഖ് അബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പരിപാടിയുടെ വരവ് ചിലവ് കണക്കുകൾ പുറത്തുവിടാൻ ബാധ്യസ്ഥരാണെന്നും യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് ജി വാര്യർ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ട്രോൾ ചിത്രമടക്കം പോസ്റ്റ് ചെയ്താണ് സന്ദീപ് വാര്യരുടെ ഈ ഒരു വിമർശനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയ രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. ആഷിഖ് അബു, റിമ കല്ലിങ്കൽ, ബിജിബാൽ, ഷാബാസമൻ, സയനോര എന്നിവർ നാട്ടുകാരിൽ നിന്ന് ടിക്കറ്റ് വെച്ച് പണം പിരിച്ച് നടത്തിയ ഈ പരിപാടിയുടെ കണക്ക് പുറത്തുവിടാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. അത് വളരെ കൃത്യമാണ്. കാരണം നാട്ടുകാരുടെ കയ്യിൽ നിന്നും പണം പിരിച്ച്, ടിക്കറ്റ് വെച്ച് പണം പിരിച്ച്, പാസ് വെച്ച് പണം പിരിച്ച് ഒരു സംഗീത പരിപാടി നടത്തിയിട്ട്, അതും ആ സംഗീത പരിപാടിയുടെ മോട്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകാൻ ധനശേഖരണാർത്ഥം, എന്നിട്ട് എത്രത്തോളം ധനം ശേഖരിച്ചു, ആ ധനം എത്രത്തോളം ധനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി എന്ന കാര്യത്തിൽ അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ അത് പുറത്തുവിടാൻ ഈ ആഷിഖ് അബു ഉൾപ്പെടുന്ന ടീം ബാധ്യസ്ഥനാണ് എന്ന കാര്യത്തിൽ, ബാധ്യസ്ഥരാണെന്ന കാര്യത്തിൽ ഒരു സംശയവും അതിൽ വേണ്ട. അതാണ് സന്ദീപ് വാര്യർ പറയുന്നതും. അതായത് ഈ കണക്കുകൾ പുറത്തുവിടാതെ എന്താണ് മറയ്ക്കാൻ ഈ ശ്രമിക്കുന്നതെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും സന്ദീപ് വാര്യർ ആരോപിക്കുന്നു. അതായത് ഫിലോമിന എന്ന ഒരു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി, അവരുടെ ഒരു ചിത്രം വെച്ചിട്ടാണ് എൻ്റെ ദൈവമേ അപ്പം കുടുംബമടക്കം കള്ളന്മാര എന്ന തരത്തിൽ ഒരു ട്രോൾ ഒരു പോസ്റ്റർ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു. കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ ഇക്കഴിഞ്ഞ നവംബർ 1 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനശേഖരണാർത്ഥം എന്ന പേരിൽ നടത്തിയ കരുണാ സംഗീത നിശയുടെ വരവ് ചെലവ് കണക്ക് വെളിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയ രേഖകൾ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. ആഷിഖ് അബു, റീമ കല്ലിങ്കൽ, ബിജുബാൽ, ഷാബാസമൻ, സയനോര എന്നിവർ നാട്ടുകാരിൽ നിന്നും ടിക്കറ്റ് വെച്ച് പണം പിരിച്ച് നടത്തിയ പരിപാടിയുടെ കണക്ക് പുറത്തുവിടാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം കൈമാറിയ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല, കണക്കുകൾ പുറത്തുവിട്ടില്ല, അത് വിടാൻ ശ്രമിക്കുന്നില്ല എന്നീ കാര്യങ്ങൾ ദുരൂഹമായി തുടരുന്നു എന്ന് നിങ്ങൾ എന്താണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്, എന്താണ് ഇതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് സന്ദീപ് വാര്യർ കടുത്ത വിമർശനത്തിൻ്റെ ഭാഷയിൽ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രത്തോളം ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആഷിഖ് അബുവും സംഘവും ഇത്തരത്തിലുള്ള പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടുന്നില്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര പണം നൽകി എന്ന കാര്യത്തിലെ കൃത്യത വരുത്തുന്നില്ല എന്നത് ദുരൂഹമായി തുടരുകയാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് നമുക്കും പറയാനുള്ളത്.